നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കേവർക്കും പ്രിയമായ മാവിനെ കുറിച്ചാണ്. അനാകാഡിയേസി ഫാമിലിയിൽ പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ആമ്ര, രസാള എന്നെല്ലാം പറയുന്നു. വളരെ വലിപ്പമേറിയതും പന്തലിച്ച് വളരുന്നതുമായ ഒരു നിത്യഹരിത വൃക്ഷമാണ് മാവ്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഈ വൃക്ഷം പ്രധാനമായും കേരളം, ഉത്തർപ്രദേശ്, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. അനേക തരത്തിലുള്ള മാവ് ഉണ്ട്. ലോക വിപണിയിൽ പ്രസിദ്ധമായ ചില മാങ്ങകളാണ് അൽഫോൺസ, മൽഗോവ, ജൂലി, പീറ്റർ തുടങ്ങിയവ. കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത് മൂവാണ്ടൻ, പുളിമാങ്ങ തുടങ്ങിയവയാണ്. ഇരുണ്ട ചാരത്തിൽ വിള്ളലോടുകൂടിയ തൊലിയാണ് ഇതിനുള്ളത്. ഇലയ്ക്ക് ഏകദേശം 25 സെൻറ്റിമീറ്ററോളം നീളം ഉണ്ട്. ശാഖയുടെ അഗ്രത്തിൽ പൂങ്കുല കാണപ്പെടുന്നു. അതിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ട്. അത് വളരെ ചെറുതും ഇളം പച്ചയും വെള്ള കലർന്ന നിറവുമായിരിക്കും. വേനൽക്കാലത്താണ് ഇത് പ്രധാനമായും പൂക്കുന്ന സമയം. പച്ചമാങ്ങയിൽ സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ് തുടങ്ങിയ രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പഴുത്ത മാങ്ങയിൽ വൈറ്റമിൻ എ, ബി, സി, ഗ്ലൂക്കോസ്, കൊഴുപ്പ് തുടങ്ങിയ രാസഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ഔഷധയോഗ്യ ഭാഗങ്ങൾ ഇല, പൂവ്, ഫലം, വിത്ത് തുടങ്ങിയവയാണ്. പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും കവടിക്ക് തുല്യം എന്നൊരു പ്രസിദ്ധമായ പഴഞ്ചൊല്ലുണ്ട്. കേരളീയരിൽ പലരും ദന്തധാമനത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധം കൂടിയാണ് മാവിൻ്റെ ഇല. ആഹാരമായി ഉപയോഗിക്കുന്നതിനു പുറമെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടിയുണ്ട്. അതിസാരം, വയറുകടി, മുറി, വ്രണം തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും ഇത് ഉത്തമമായ ഒരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. മാവ്, മാമ്പഴം, മാമ്പഴത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം വേനൽക്കാലത്താണ്. അതിൻ്റെ വേനൽക്കാലത്താണ് മാമ്പഴം നമുക്ക് കിട്ടുക. ഈ ശരീരത്തിൻ്റെ ഓജസ്സിനെ വർദ്ധിപ്പിക്കാൻ, ദാഹം ഇല്ലാണ്ടേക്കാൻ, ക്ഷീണം മാറ്റാൻ ഈ മാമ്പഴത്തിനെ പോലെ വേറൊരു ഔഷധം ഇല്ല എന്നാണ് പറയാം. വേനൽക്കാലത്ത് വെറും മാമ്പഴം കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റും. ശരീരത്തിന് ആവശ്യമുള്ള ഒരുവിധം എല്ലാ ന്യൂട്രീഷനും ഈ മാമ്പഴത്തിൽ നിന്ന് കിട്ടും. പിന്നെ അതിൻ്റെ ഔഷധം പ്രയോഗിക്കുകയാണെങ്കിൽ ഈ മാവിൻ്റെ ഇല, പണ്ടൊരു ചൊല്ലുണ്ട്, പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് പല്ലു തേച്ചാൽ പുഴുത്ത പല്ലും കവടിക്ക് തുല്യമെന്ന് പറയും. ഏറ്റവും നല്ലൊരു പേസ്റ്റാണ് ഈ മാമ്പഴം, മാവിൻ്റെ ഇല. മാവിൻ്റെ ഇല എടുത്തിട്ട് പല്ല് തേച്ചാൽ ഒരുവിധം ഈ പല്ലുരോഗവും മോണരോഗവും എല്ലാം ശമിക്കും. പിന്നെ അതിൻ്റെ പ്രയോഗം ഈ പ്ലാവിലെ മാവിൻ്റെ ഈ ഇലയുടെ ആ ഞെട്ടി, പ്ലാവിലെ ഞെട്ടികളെ പോലെ തന്നെ അതിട്ട് വെള്ളം തിളപ്പിച്ച് ചെറിയ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വയറിൻ്റെ അസുഖത്തിന് വളരെ നല്ലതാണ്. മാങ്ങയുടെ ഉപയോഗത്തിൽ ഈ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും നമ്മൾ വ്യത്യാസമുണ്ട്. പച്ചമാങ്ങ ഇതുപോലെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കഴിഞ്ഞാൽ ഈ തടി മെലിയാൻ നല്ലതാണ്. അതുപോലെ ഈ ലിവറിന് നല്ലതാണ്, ഈ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പച്ചമാങ്ങ നമ്മുടെ ശരീരത്തിന് തടി കുറയ്ക്കുന്നതാണ്, ശരീരത്തിന് ആവശ്യമില്ലാത്ത മേധസ് ദുർമേധസ്സിനൊക്കെ ഇല്ലാണ്ടേക്കാം. പക്ഷേ ഇത് പഴുത്തു കഴിഞ്ഞാൽ വളരെയധികം ബ്രഹ്മണ, അതായത് ന്യൂട്രീഷൻ ധാരാളം കൊടുക്കുന്നതാണ്. ഇതാണ് ഇത് രണ്ടിൻ്റെ വ്യത്യാസം. പിന്നെ ഈ ഇതിൻ്റെ ഇല, അതായത് മാവിൻ്റെ ഇലട്ട് വെള്ളം തിളപ്പിച്ച് മേലെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേദന ശമിക്കുന്നതാണ്.